ഫാമർ കോഴ്സിൻ്റെ രണ്ടാം വർഷ ക്ലാസ്സുകളിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം നമുക്ക് ആദ്യമായിട്ട് പഠിക്കുവാനുള്ള പാഠഭാഗം ഫീഡ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. എന്താണ് ഫീഡ് മാനേജ്മെൻറ്റ്? തീറ്റയെ മാനേജ് ചെയ്യുക, അതായത് ചെമ്മീൻ കൃഷിയിൽ അഥവാ ശാസ്ത്രീയ ചെമ്മീൻ കൃഷിയിൽ നമ്മൾ സാധാരണയായി നൽകുന്ന കൈത്തീറ്റ എന്ന് പറയുന്നത് കൃത്രിമ തീറ്റയാണ്. അതായത് വിവിധ ബ്രാൻഡുകൾ വിപണിയിൽ ഇറക്കുന്ന കൃത്രിമ തീറ്റകളെയാണ് പൂർണ്ണമായും നമ്മൾ ആശ്രയിക്കുക. ഈ തീറ്റകളുടെ ഘടന എന്താണ്, ഈ തീറ്റയിൽ അടങ്ങിയിരിക്കുന്നത്? നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു ജീവിവർഗം എന്നുള്ള നിലയിൽ മറ്റ് ജീവികളെപ്പോലെ ചെമ്മീനുകൾക്കും അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ആവശ്യമുണ്ട്, അതായത് മാംസ്യം. അതേപോലെ ഊർജ്ജാവശ്യങ്ങൾക്കായിട്ട് അന്നജം ആവശ്യമുണ്ട്, അതിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിച്ച് ഊർജ്ജാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കൊഴുപ്പുകൾ അഥവാ ലിപ്പിഡ്സ് ആവശ്യമുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്. മിനറൽസിൻ്റെ കാര്യം പറയുമ്പോൾ ചെമ്മീനുകളെ സംബന്ധിച്ചിടത്തോളം അവ മൗൾട്ടിങ് അഥവാ പടം പൊഴിക്കുന്ന ജീവികളാണ്. കൃത്യമായ ഇടവേളകളിൽ അവയുടെ പുറമേ കാണപ്പെടുന്ന തോട് പൊളിച്ചിട്ടാണ് അവ വളർച്ച കൈവരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ തോട് രൂപപ്പെടുമ്പോൾ ആവശ്യമായ മിനറൽസ് തീറ്റയിലൂടെയും അടിത്തട്ടിൽ അവ സ്വാഭാവികമായി അവയ്ക്ക് ലഭ്യമാവുന്ന തീറ്റയിൽ നിന്നുമാണ് ഇതൊക്കെ നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു ഘടന നമ്മുടെ കൃത്രിമ തീറ്റയ്ക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പാഠഭാഗത്ത് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചെമ്മീൻ തീറ്റയിലെ ഘടനയോടൊപ്പം തന്നെ തീറ്റ നിർമ്മിക്കുവാനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ചെമ്മീൻ തീറ്റകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഫിഷ് മീലും ഷ്രിംപ് മീലുമാണ്. ഫിഷ് മീലും ഷ്രിംപ് മീലും പ്രധാനമായും പ്രോട്ടീന് ആണ് സംഭാവന ചെയ്യുന്നതെങ്കിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ കേക്ക്, റൈസ് ബ്രാൻ മുതലായവ അന്നജമാണ് പ്രധാനം ചെയ്യുന്നത്. ഇതോടൊപ്പം സോയാബീനിൽ നിന്ന് നിർമ്മിക്കുന്ന നിരവധിയായ ഉൽപ്പന്നങ്ങളും ഈ കാലയളവിൽ ചെമ്മീൻ തീറ്റകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. പിന്നീട് ഫീഡ് അഡിറ്റീവ്സ്, അത് വൈറ്റമിൻ ആകാം, അത് ധാതുക്കളാവാം, നിരവധിയായ അട്രാക്റ്റൻസ് അഥവാ ചെമ്മീനെ തീറ്റ സ്വാദിഷ്ടമാക്കുവാനും ചെമ്മീനെ തീറ്റയിലേക്ക് ആകർഷിക്കുവാനും കഴിയുന്ന നിരവധിയായ അഡിറ്റീവ്സ് ഇപ്പം മാർക്കറ്റിലുണ്ട്. അവയെല്ലാം തന്നെ ചേർത്തിട്ടാണ് തീറ്റ നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നത്. നിരവധിയായ ബ്രാൻഡുകൾ ഉണ്ടെന്ന് വരികിലും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ വിഷയം പഠിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും ചെമ്മീൻ തീറ്റയിൽ ആകെ വരുന്ന ചെലവ് അതിൻ്റെ 60% തീറ്റയുടെ ചിലവാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ചെമ്മീൻ നൽകുന്ന തീറ്റയിൽ പരമാവധി കുറവ് വരുത്തുകയും എന്നാൽ വളർച്ചയെ ബാധിക്കാത്ത രീതിയിൽ കുറവ് വരുത്തുകയാൽ ചിലവ് കുറയ്ക്കുവാൻ കഴിയും. നമുക്ക് അറിയാം, ഒരുപക്ഷെ പ്രോട്ടീൻ്റെ അളവ് കുറച്ചാൽ ചെമ്മീൻ്റെ വളർച്ചയെ ബാധിക്കും. എന്നാൽ വളർച്ച കൂട്ടുവാൻ വേണ്ടി നമുക്ക് തീറ്റ കൂടുതലായി നൽകുവാൻ കഴിയില്ല. പാഴായി പോകുന്ന തീറ്റ കുളത്തിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുകയും അഴുകിൽ പ്രക്രിയയ്ക്ക് വിധേയമായി കുളത്തിൻ്റെ ജലത്തിനെയും കുളത്തിൻ്റെ അടിത്തട്ടും മോശമാകുവാനും അത് രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ തീറ്റ അവയ്ക്ക് ആവശ്യമായ അളവിൽ ലഭ്യമാക്കുവാനുള്ള ഒരു സാങ്കേതിക തികവ് നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യേണ്ടതുമായിട്ടുള്ള 5 ഒന്ന് കണ്ണോടിക്കാം. ഒന്നാമതായി കോമ്പോസിഷൻ ഓഫ് ഷ്രിംപ് ഫീഡ്. കോമ്പോസിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചെമ്മീൻ തീറ്റയുടെ ഘടന. ഘടനയെന്ന് ഉദ്ദേശിക്കുന്നത് ചെമ്മീൻ തീറ്റയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ, അന്നജം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ മുതലായ ഘടകങ്ങളെക്കുറിച്ചാണ്.
അവയോരോന്നും ചെമ്മീൻ തീറ്റയിൽ എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കോമ്പോസിഷൻ ഓഫ് ഷ്രിംപ് ഫീഡ് എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് റോ മെറ്റീരിയൽസ് ഫോർ ഷ്രിംപ് ഫീഡ്, ചെമ്മീൻ തീറ്റ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഏതെല്ലാം, അതിലോരോന്നിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിൻ്റെയും അന്നജത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും ജലാംശത്തിൻ്റെയും ഒക്കെ അളവും ഓരോന്നിൻ്റെയും പ്രാധാന്യവുമാണ് നമ്മൾ ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. മൂന്നാമതായി ഫീഡ് ടൈപ്സ് അഥവാ തീറ്റത്തരങ്ങൾ. പ്രധാനമായും ചെമ്മീൻ കൃഷിയിൽ മൂന്ന് തരം തീറ്റകളാണ് ചെമ്മീനുകൾക്ക് നൽകുന്നത്. ചെമ്മീൻ കുഞ്ഞുങ്ങളെ കുളങ്ങളിൽ നിക്ഷേപിച്ചതിന് ശേഷം ആരംഭഘട്ടത്തിൽ നൽകുന്ന സ്റ്റാർട്ടർ തീറ്റകളും പിന്നീട് ഒരു നിശ്ചിത വളർച്ച പൂർത്തിയായതിന് ശേഷം നൽകുന്ന ഗ്രോവർ തീറ്റകൾ, തുടർന്ന് ചെമ്മീൻ കൃഷിയുടെ അവസാന ഘട്ടത്തിൽ മുഴുപ്പ് തീറ്റകൾ അഥവാ ഫിനിഷർ ഫീഡ്സും നമ്മൾ നൽകാറുണ്ട്. ഇവയെക്കുറിച്ചാണ് മൂന്നാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ വിശകലനം ചെയ്യുക. മറ്റൊന്ന് ഫീഡ് അഡിറ്റീവ്സ് അഥവാ നമ്മൾ നൽകുന്ന ചെമ്മീൻ തീറ്റയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനും ചെമ്മീൻ മെച്ചപ്പെട്ട രീതിയിൽ അത് ആഹരിക്കുന്നതിനും വേണ്ടി നിരവധിയായ ഫീഡ് അഡിറ്റീവ്സ് അഥവാ തീറ്റയോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അവയെക്കുറിച്ചും നമ്മളൊന്ന് കണ്ണോടിക്കും. കാരണം ആധുനികമായിട്ടുള്ള ശാസ്ത്രീയ ചെമ്മീൻ കൃഷിയിൽ ഇതിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. കാരണം തീറ്റ കൂടുതൽ കഴിക്കുന്നതിനും തീറ്റയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും തീറ്റ പരമാവധി ദഹനപ്രക്രിയയ്ക്ക് വിധേയമാവുകയും മാംസമായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നതിന് സഹായകരമായ നിരവധി അഡിറ്റീവ്സുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. തുടർന്ന് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഷ്രിംപ്. പ്രധാനമായും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചെമ്മീൻ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത് നാരൻ ചെമ്മീൻ അഥവാ ഇന്ത്യൻ വൈറ്റ് ഷ്രിംപ്, കാരച്ചെമ്മീൻ അഥവാ ബ്ലാക്ക് ടൈഗർ ഷ്രിംപ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ബയോഫ്ലോക്ക്, പ്രോബയോട്ടിക് കൾച്ചർ പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് വലിയ തോതിൽ കൃഷി ചെയ്യുന്ന വൈറ്റ് ലെഗ്ഡ് ഷ്രിംപ് എന്നറിയപ്പെടുന്ന വെന്നാമി ചെമ്മീനുകൾ, ഇവയ്ക്കെല്ലാം തന്നെ ഓരോന്നിനും അവ ആഹരിക്കുന്ന രീതിയും അവയുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം തന്നെ തീറ്റയുടെ ഗുണമേന്മയെയും അതിൻ്റെ ഘടകങ്ങളെയും വലിയ തോതിൽ സ്വാധീനിക്കും. അപ്പോൾ ഓരോ ചെമ്മീനെ സംബന്ധിച്ചിടത്തോളവും പ്രോട്ടീൻ്റെ അളവും അന്നജത്തിൻ്റെ അളവും കൊഴുപ്പിൻ്റെ അളവുമൊക്കെ ഓരോന്നിനും വിഭിന്നമായിരിക്കും. കോമ്പോസിഷൻ ഓഫ് ഷ്രിംപ് ഫീഡ് അഥവാ ചെമ്മീൻ തീറ്റയുടെ ഘടന. ചെമ്മീൻ തീറ്റയുടെ ഘടനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി മോയ്സ്ചർ അഥവാ ഈർപ്പം അഥവാ ജലാംശത്തിൻ്റെ അളവ്, അത് ഏകദേശം 10 മുതൽ 12% വരെ വരും. പ്രോട്ടീൻ അഥവാ മാംസ്യം 36 മുതൽ 45% വരെ. ഫാറ്റ്സ് അഥവാ കൊഴുപ്പ് 7 മുതൽ 10% വരെ. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം 15 മുതൽ 25% വരെ. ഫൈബർ അതായത് നാരുകളുടെ അളവ് 3 മുതൽ 5% വരെ. വിറ്റാമിനുകളും ധാതുക്കളും ട്രേസസ് അഥവാ ചെറിയ തോതിലാണ് അടങ്ങിയിരിക്കുന്നതെങ്കിലും കാൽഷ്യവും ഫോസ്ഫറസും പോലുള്ള ചില ധാതുക്കൾ ചെമ്മീൻ കൃഷിയിൽ ചെമ്മീൻ തീറ്റയിലൂടെ വേണം ചെമ്മീനുകൾക്ക് ലഭ്യമാവാൻ. ചെമ്മീനുകളുടെ പടം പൊഴിക്കലിലും പിന്നീട് പടം പൊഴിച്ചതിന് ശേഷം അവയുടെ തോട് ബലം പ്രാപിക്കുന്നതിനും കാൽഷ്യവും ഫോസ്ഫറസും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആദ്യമായി പട്ടികയിൽ കണ്ട മോയ്സ്ചർ ഏകദേശം 10 മുതൽ 12% വരെ ഈർപ്പമാണ് ചെമ്മീൻ തീറ്റയിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഈർപ്പത്തിൻ്റെ അളവ് കൂടുന്തോറും
ചെമ്മീൻ തീറ്റയുടെ സംഭരണ കാലാവധി കുറയും. അതുകൊണ്ട് തന്നെ ഈർപ്പത്തിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെമ്മീൻ തീറ്റയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന നിലയിൽ തീറ്റയിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ അളവും ചെമ്മീൻ്റെ വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തീറ്റയുടെ ഗുണമേന്മ വിലയിരുത്തുന്നതിൽ പ്രോട്ടീന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. മറ്റൊന്ന്, ആകെ ചെമ്മീൻ കൃഷിയുടെ ചെലവ് കണക്കാക്കുമ്പോൾ 60% ചെമ്മീൻ കൃഷിയുടെ മൊത്തം ചെലവിൽ തീറ്റയുടെ ചിലവാണ് വരുമെന്നതിനാൽ തീറ്റയുടെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. തീറ്റ പാഴാവാതെ പോകുന്നതിനും തീറ്റ പൂർണ്ണമായും ആഹരിക്കുന്നതിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ട് ഉണ്ട്. ഇനി റോ മെറ്റീരിയൽസ് ഫോർ ഷ്രിംപ് ഫീഡ്. ചെമ്മീൻ തീറ്റ തയ്യാറാക്കുവാനായി ഉപയോഗപ്പെടുത്തുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് അഥവാ പട്ടികയാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഈ പട്ടികയെ 3 തരംതിരിക്കാം. ചെമ്മീൻ കൃഷിയിൽ നമ്മൾ മുൻ പാഠഭാഗത്ത് സൂചിപ്പിച്ച പോലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രോട്ടീൻ അഥവാ മാംസ്യമാണ്. അപ്പം മാംസ്യം ലഭ്യമാക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ പട്ടികയിൽ 1 ഫിഷ് മീലാണ്, 2 ഷ്രിംപ് മീൽ, 3 സ്ക്വിഡ് മീൽ, 4 ബ്ലഡ് മീൽ, 5 സോയാബീൻ ഓയിൽ കേക്ക്, 6 ഗ്രൗണ്ട് നട്ട് ഓയിൽ കേക്ക്, 7 യൂണിസെല്ലുലാർ പ്രോട്ടീൻ അഥവാ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ്. അവയും വ്യാപകമായി ഇപ്പോൾ പ്രോട്ടീൻ്റെ ഒരു സോഴ്സായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 2 കാറ്റഗറിയിൽ വരുന്നത് കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് അഥവാ അന്നജം ലഭ്യമാക്കുന്ന ഘടകങ്ങൾ. അതിൽ വീറ്റ് ഫ്ലവർ അഥവാ ഗോതമ്പ് മാവ്, പിന്നെ വീറ്റ് ബ്രാൻ അഥവാ ഗോതമ്പ് തവിട്, സമാനമായ രീതിയിൽ അരി മാവ് അഥവാ റൈസ് ഫ്ലവർ, അരിത്തവിട് അഥവാ റൈസ് ബ്രാൻ, അന്നജം സമ്പന്നമായിട്ടുള്ള പൊട്ടറ്റോ സ്റ്റാർച്ച് എന്നിവയും ഉൾപ്പെടുന്നു. ഇനി ലിപ്പിഡ് സോഴ്സസ് അഥവാ കൊഴുപ്പ് ലഭ്യമാക്കുന്ന അസംസ്കൃത വസ്തുക്കൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫിഷ് ഓയിൽ, സ്ക്വിഡ് ഓയിൽ, കോഡ് ലിവർ ഓയിൽ, പാം ഓയിൽ, ഇവയെല്ലാം തന്നെ ചെമ്മീൻ തീറ്റയിലെ കൊഴുപ്പ് ലഭ്യമാക്കുവാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. ഇവയുടെ എല്ലാം ഗുണമേന്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഫീഡ് ടൈപ്സ് അഥവാ തീറ്റത്തരങ്ങൾ, വിവിധ തരം തീറ്റകൾ. ചെമ്മീൻ കൃഷിയിൽ സാധാരണയായി 3 തീറ്റകളാണ് ചെമ്മീനുകൾക്ക് നൽകുന്നത്. അത് സ്റ്റാർട്ടർ ഫീഡ്സ്, ഗ്രോവർ ഫീഡ്സ്, ഫിനിഷർ ഫീഡ്സ് എന്നിവയാണ്. എന്നാൽ ഈ 3 അല്ലാതെ സ്റ്റാർട്ടർ ഫീഡ്സിലും ഗ്രോവർ ഫീഡ്സിലും ഫിനിഷർ ഫീഡ്സിലും വിവിധ ബ്രാൻഡുകൾ 1 തീറ്റകളും ഇപ്പോൾ വിപണിയിൽ ഇറക്കാറുണ്ട്. എങ്കിലും പൊതുവായി നമ്മൾ പരിഗണിക്കുമ്പോൾ 3 തീറ്റകളാണ് നമ്മൾ പഠനാവശ്യത്തിനായിട്ട് പരിഗണിക്കുന്നത്. 1 തീറ്റയെ പറ്റി ചിന്തിക്കാം, സ്റ്റാർട്ടർ ഫീഡ്സ്. ഇവ ക്രംബിൾഡ് അഥവാ നുറുക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത്. 2 അഥവാ 3 ഒരു ദിവസം ചെമ്മീനുകൾക്ക് ഈ തീറ്റയായി നൽകുന്നത്. ഇവയിൽ സാധാരണഗതിയിൽ 36-45% വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വിവിധ ചെമ്മീനിനങ്ങളിൽ സ്റ്റാർട്ടർ ഫീഡ്സിലെ പ്രോട്ടീനിലെ അളവിൽ വ്യതിയാനം കാണപ്പെടുന്നു. കാരച്ചെമ്മീനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രോട്ടീൻ്റെ അളവായ 45%, വെന്നാമി ചെമ്മീനെ സംബന്ധിച്ച് കുറഞ്ഞ അളവായ 36% പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ കൊഴുപ്പ് 5%, മോയിസ്റ്റർ 11%, ആശതവാചാരം അതായത് മിനറൽസും മറ്റും നമ്മൾ അടങ്ങിയിരിക്കുന്ന തോതിനനുസരിച്ചാണ് ആഷ് നമ്മൾ പ്രകടിപ്പിക്കാറ്. അതേപോലെ ശരീരഭാരത്തിൻ്റെ 60% മുതലാണ് സാധാരണ ഈ സ്റ്റാർട്ടർ ഫീഡ്സ് ഉപയോഗിച്ച് തുടങ്ങുക. സ്റ്റാർട്ടർ ഫീഡ്സിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് ഗ്രോവർ ഫിനിഷർ ഫീഡ്സിനേക്കാളും പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ചെമ്മീൻ വിത്തുകൾ നിക്ഷേപിച്ച അന്ന് തന്നെ സ്റ്റാർട്ടർ ഫീഡുകൾ കൊടുത്തു തുടങ്ങും.
പരമാവധി 2-3 ആഴ്ചകൾ വരെയാണ് സാധാരണഗതിയിൽ സ്റ്റാർട്ടർ ഫീഡുകൾ നൽകുക. അടുത്തതായി ഗ്രോവർ ഫീഡുകൾ. ചെമ്മീൻ കൃഷിയിൽ ഏറ്റവും കൂടുതൽ കാലയളവിൽ നൽകുന്ന തീറ്റയാണ് ഗ്രോവർ ഫീഡുകൾ. 3 ആഴ്ച നൽകിയ സ്റ്റാർട്ടർ ഫീഡുകളെ തുടർന്ന് ഗ്രോവർ ഫീഡുകൾ നൽകിത്തുടങ്ങും. അവയുടെ ഷേപ്പ് പെല്ലറ്റ് രൂപത്തിലാണ്. സാധാരണഗതിയിൽ 3 മുതൽ 4 തവണ 24 മണിക്കൂർ അഥവാ 1 ദിവസത്തിൽ തീറ്റ നൽകാറുണ്ട്. ഗ്രോവർ ഫീഡിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടർ ഫീഡുകളെ അപേക്ഷിച്ച് താരതമ്യേന പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. എന്നാൽ കൊഴുപ്പ് 5% തന്നെ തുടരുന്നു. മോയ്സ്ചർ അഥവാ ഈർപ്പം 11%, ആഷ് കണ്ടൻറ്റ് 12%. പ്രധാനപ്പെട്ട വ്യത്യാസം ശരീരഭാരത്തിൻ്റെ 7% മുതൽ 3% വരെ മാത്രമേ ഗ്രോവർ ഫീഡുകൾ നൽകേണ്ടതുള്ളൂ. അടുത്തത് ഫിനിഷർ ഫീഡ് അഥവാ മുഴുപ്പ് തീറ്റകൾ എന്നും അറിയപ്പെടുന്നു. ഈ മുഴുപ്പ് തീറ്റകളും സാധാരണഗതിയിൽ പെല്ലറ്റ് ഷേപ്പിലാണ് വരുന്നത്. 1 ദിവസം അഥവാ 24 മണി നേരത്തിൽ 4 മുതൽ 5 തവണ തീറ്റ നൽകേണ്ടതായിട്ടുണ്ട്. 4 മുതൽ 5 തവണ എന്ന് പറയുമ്പോൾ ഏകദേശം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും സന്ധ്യയ്ക്കും ഏതാണ്ട് മിഡ്നൈറ്റ് അഥവാ 12 മണി രാത്രി 12 മണി നേരത്തും നമ്മൾ തീറ്റ നൽകേണ്ടതായിട്ട് വരും. സമയക്രമം അന്തരീക്ഷ ഊഷ്മാവിനനുസരിച്ച് ചെറിയ തോതിൽ മാറ്റം വരുത്താവുന്നതുമാണ്. ഫീഡ് അഡിറ്റീവ്സ് അഥവാ തീറ്റയോടൊപ്പം, ചെമ്മീൻ തീറ്റയോടൊപ്പം അധികമായി കൃഷിക്കാർ അല്ലെങ്കിൽ ഫാമുകളിൽ ചേർക്കുന്ന ചില ഘടകങ്ങളാണിവ. അത് ഫീഡ് അഡിറ്റീവ്സ് ആർ എക്സ്ട്രാ ന്യൂട്രിയൻ്റ് വിച്ച് ഇൻക്ലൂഡ്സ് വൈറ്റമിനുകളാവാം, അമീനോ ആസിഡുകളാവാം, ഫാറ്റി ആസിഡുകളാവാം, മിനറൽസ് ആവാം, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളാവാം. ഇവയെല്ലാം തന്നെ ചെമ്മീനുകളുടെ വളർച്ചാതോത് കൂട്ടുന്നതിനും വേഗത്തിൽ വളരുന്നതിനും രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനുമൊക്കെയായിട്ടാണ് ഇവ അധികമായി ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ തീറ്റയുടെ ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിനും ചെമ്മീൻ്റെ ഗട്ട് അഥവാ ഇൻഡസ്ട്രൈനൽ ഹെൽത്തിന്, അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഫീഡ് അഡിറ്റീവ്സ് നൽകാറുണ്ട്. ഈ അടുത്ത കാലത്തായി ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിരോധിച്ചതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൻപുറത്തിൽ കണ്ടുവരുന്ന വേപ്പ്, മഞ്ഞൾ, വെളുത്തുള്ളി പോലുള്ളവയെല്ലാം തന്നെ ഫീഡ് അഡിറ്റീവ്സ് ആയി തീറ്റയോടൊപ്പം ചേർക്കാറുണ്ട്. ഇത് വലിയ തോതിൽ വിജയകരമായി വിവിധ കൃഷിക്കാർ പറയാറുണ്ട്. 3 തരം ഫീഡ് അഡിറ്റീവ്സ് ആണ് സാധാരണഗതിയിലുള്ളത്. 1 എസൻഷ്യൽ അഡിറ്റീവ്സ്. എസൻഷ്യൽ അഡിറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിശ്ചയമായും പൂർണ്ണമായും ആവശ്യം വേണ്ടവയാണ്. അത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് പ്രത്യേകിച്ചും കാൽഷ്യവും ഫോസ്ഫറസും, ഓയിൽ ആൻഡ് ഫാറ്റ്സ്, ഫാറ്റി ആസിഡ്സ്, ഫോസ്ഫോലിപിഡ്സ്, വിവിധ സ്റ്റീറോയിഡുകൾ. 2-ാമത്തെ കാറ്റഗറിയിൽ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് അഡിറ്റീവ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫീഡ് പ്രോബയോട്ടിക്. ലാക്ടോബാസിലസ് പോലുള്ള ദഹനപ്രക്രിയയും കുടലിലെ അസന്തുലിതാവസ്ഥയും പാലിക്കുന്നതിന് സഹായിക്കുന്ന ഫീഡ് പ്രോബയോട്ടിക്കുകൾ നിരവധി കർഷകർ ഉപയോഗിക്കാറുണ്ട്. സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഈസ്റ്റ് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. എൻസൈമുകൾ, ഹോർമോണുകൾ, ട്രൈമീഥൈൽ അമീൻ ഓക്സൈഡ് പോലുള്ള തീറ്റ ചെമ്മീനുകൾക്ക് ആകർഷകമാക്കുവാനും തീറ്റയ്ക്ക് പ്രത്യേക സ്മെല്ല് നൽകുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നു. ആക്സിലറി അഡിറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബൈൻഡേഴ്സ്. ഏതെങ്കിലും അഡിറ്റീവ്സ് നമ്മൾ തീറ്റയോടൊപ്പം ചേർക്കണമെങ്കിൽ തീറ്റയോടൊപ്പം ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബൈൻഡേഴ്സ് ഉപയോഗിക്കുന്നത്. ബൈൻഡേഴ്സായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പഞ്ചസാര കാച്ചിയെടുത്ത ലായനിയും അതോടൊപ്പം തന്നെ കപ്പപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയ ബൈൻഡേഴ്സുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം ആനിമൽ ഫാറ്റ്, ഷുഗേഴ്സ്, മൊളാസസ് ഒക്കെ ഈ ആക്സിലറി അഡിറ്റീവ്സായിട്ട് ചെമ്മീൻ തീറ്റയോടൊപ്പം ചേർക്കാറുണ്ട്. ന്യൂട്രീഷണൽ റിക്വയർമെൻ്റ് ഓഫ് ഷ്രിംസ് അഥവാ ചെമ്മീനുകളുടെ പോഷക ആവശ്യകത. ഇവിടെ
ഇന്ത്യൻ വൈറ്റ് ഷ്രിമ്പ് അഥവാ നാരഞ്ച മീൻ, ബ്ലാക്ക് ടൈഗർ ഷ്രിമ്പ് അഥവാ കാരച്ചമീൻ, വൈറ്റ് ലെഗ്ഡ് ഷ്രിമ്പ് അഥവാ വെന്നാമീച്ച മീൻ എന്നിങ്ങനെ മൂന്ന് ചെമ്മീൻ ഇനങ്ങൾക്ക് ആവശ്യമായ പോഷകഘടകങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നത്. ഈ താരതമ്യ പഠനത്തിന് ഒരു പ്രസക്തി വരുന്നത് ഓരോ ചെമ്മീനുകൾക്കും ആവശ്യമായ പോഷകഘടകങ്ങളുടെ അളവ് ഓരോ തരത്തിലാണ്. അതായത് പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ് ആയാലും കൊഴുപ്പ് അഥവാ ഫാറ്റ് ആയാലും ആകെ ഊർജത്തിൻ്റെ അളവ് പരിശോധിച്ചാലും ഈ മൂന്ന് ചെമ്മീനുകൾക്കും ആവശ്യമായ തോത് വിഭിന്നമാണ്. അതോടൊപ്പം തന്നെ ചെമ്മീൻ തീറ്റയിലെ പ്രോട്ടീൻ്റെ അളവാണ് ചെമ്മീൻ തീറ്റയുടെ വില നിശ്ചയിക്കുകയും ചെമ്മീൻ തീറ്റയുടെ ഗുണമേന്മ നിർണ്ണയിക്കുകയും ചെയ്യുന്നത്. ചെമ്മീൻ കൃഷിയിൽ തന്നെ 60% ചെലവ് തീറ്റയ്ക്കായാണ് നീക്കിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വില കൂടിയ ഇത്തരം കൃത്രിമ തീറ്റകൾ വാങ്ങുമ്പോൾ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ താരതമ്യ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ചെമ്മീനും ആവശ്യമായ തീറ്റയും ആ തീറ്റയിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും അതിൻ്റെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഏത് ചെമ്മീനായിരിക്കും കൂടുതൽ ലാഭകരമായി വളർത്താൻ സാധിക്കുക എന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. പ്രോട്ടീനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അഥവാ മാംസ്യം, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായി വരുന്നത് കാരച്ചെമ്മീനാണ്. ഏകദേശം 35 മുതൽ 45% വരെ മാംസ്യം കാരച്ചെമ്മീന് തീറ്റയിൽ ആവശ്യമുണ്ട്. പക്ഷേ നാരഞ്ചമ്മീനിലേക്ക് വരുമ്പോൾ 30% മുതൽ 43% വരെ പ്രോട്ടീൻ മതിയാകും. എന്നാൽ ഏറ്റവും ഒടുവിലായി വൈറ്റ് ലെഗ്ഡ് ഷ്രിമ്പ് അഥവാ വെന്നാമിച്ചെമ്മീനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്ത് വരുന്ന ഈ വെന്നാമിച്ചെമ്മീന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 30 മുതൽ 35% വരെ പ്രോട്ടീൻ മതിയാകും. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കുറയുന്തോറും ചെമ്മീൻ തീറ്റയുടെ വിലയും താരതമ്യേന കുറയും. ഫാറ്റ്സ് അഥവാ കൊഴുപ്പിനെ സംബന്ധിച്ചിടത്തോളം കാരച്ചെമ്മീൻ അഥവാ ബ്ലാക്ക് ടൈഗർ ഷ്രിമ്പിന് 8 മുതൽ 12% ആവശ്യമാണ്. നാരഞ്ചമീൻ അഥവാ ഇന്ത്യൻ വൈറ്റ് ഷ്രിമ്പിന് 6 മുതൽ 10% വരെ. വൈറ്റ് ലെഗ്ഡ് ഷ്രിമ്പ് അഥവാ വെന്നാമി ചെമ്മീന് അവിടെയും 3 മുതൽ 7% വരെ കൊഴുപ്പ് മതിയാകും. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെടുത്താൽ കാരച്ചെമ്മീന് 20 മുതൽ 25% വരെയും നാരഞ്ചമീന് 25 മുതൽ 30% വരെയും, എന്നാൽ വൈറ്റ് ലെഗ്ഡ് ഷ്രിമ്പ് അഥവാ വെന്നാമി ചെമ്മീന് 30 മുതൽ 40% കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ട്. അത് മറ്റൊരു സൂചനയാണ്. കാരണം വെന്നാമി ചെമ്മീൻ മറ്റ് രണ്ട് ചെമ്മീനുകളെ അപേക്ഷിച്ച് അടിത്തട്ടിൽ നിന്നുമല്ല തീറ്റ ശേഖരിക്കുന്നത്. അവ വാട്ടർ കോളം അഥവാ ജലത്തിൽ തന്നെ തങ്ങി നിന്ന് വളരുകയും അവിടെ നിന്ന് തീറ്റ ശേഖരിക്കുകയും ചെയ്യുന്ന സ്വഭാവ പ്രകൃതമുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കൂടുതൽ അന്നജം ഗ്ലൂക്കോസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ഇനി എനർജി അഥവാ ആകെയുള്ള ഊർജാവശ്യം നാരഞ്ചമീനെ സംബന്ധിച്ചോളം 3500 മുതൽ 4000 കിലോ കാലറി പെർ 1 കിലോഗ്രാം ഓഫ് ഫീഡ്. കാരച്ചമീനിലേക്ക് വരുമ്പോൾ ഊർജാവശ്യം 2800 മുതൽ 4300 വരെ കിലോ കാലറി 1 കിലോയിൽ നിന്നും ആവശ്യമാണ്. വെന്നാമി ചെമ്മീനെ സംബന്ധിച്ചിടത്തോളം 3000 മുതൽ 3500 കിലോ കാലറി 1 കിലോ തീറ്റയിൽ നിന്നും ആവശ്യമായിട്ട് ഉണ്ട്.